പിറ്റേ ദിവസം ഓഫീസിൽ ചെല്ലുന്ന രാധികയോട് അർജുൻ, രാധിക എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട്. സാർ എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ഇപ്പോൾ വേണ്ട, വൈകുന്നേരം. ഓഫീസിന് പുറത്ത് ഞാൻ കാത്തു നിൽക്കും. രാധിക മറുപടി നൽകിയില്ല. രാധികയ്ക്ക് ഇതെന്തു പറ്റി എനിക്കറിയില്ല, എങ്കിലും എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട്, അർജുൻ മനസ്സിൽ മന്ത്രിച്ചു. വൈകുന്നേരം അർജുൻ അവളെ കാത്തു നിൽക്കുകയാണ്. അവൾ അവന്റെ മുന്നിൽ പെടാതെ പോവാൻ ശ്രദ്ധിക്കുന്നു. അർജുൻ അവളെ കാണുവാനിടയായി. രാധിക എന്ന് വിളിച്ചുകൊണ്ട് അവൻ അവളുടെ അരികിലേക്ക് ചെല്ലുന്നു. രാധിക തിരിഞ്ഞു നോക്കി. പെട്ടെന്ന് അർജുൻ ഒരു വാഹനത്തിന് ഇടയിൽ പെടാവുന്നൊരവസ്ഥ. രാധികയ്ക്ക് അത് സഹിക്കാനാവില്ല. അവൾ ഓടിച്ചെന്ന് അർജുനെ തട്ടിമാറ്റി. ആ വാഹനത്തിന്റെ ഇടിയേറ്റ് രാധിക തെറിച്ചു വീഴുന്നു. അർജുൻ ഒരു നിമിഷം വിറച്ചുപോയി. അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൻ ഓടിച്ചെന്ന് അവളെ വാരിപ്പുണർന്ന് നെഞ്ചോട് ചേർത്തു. ഇടിയുടെ ആഘാതത്തിൽ രാധികയുടെ തലയിൽ പരിക്കേറ്റു. രക്തം വാർന്നൊലിക്കുന്നു. അർജുൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഉറക്കെ കരഞ്ഞു. എന്റെ രാധികയെ. അവന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകുകയാണ്. അവന്റെ കരച്ചിൽ കേട്ടുകൊണ്ട് രാധികയുടെ കണ്ണുകൾ പതിയെ അടയുന്നു. തേങ്ങൽ അടക്കി പിടിച്ച് അർജുൻ അവളെ ചേർത്ത് അവളെ വാരിയെടുത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. ഐസിയുവിൽ പ്രവേശിപ്പിച്ചു. അർജുൻ ഐസിയുവിന് പുറത്ത് നിന്നു രാധികയെ നോക്കി. എന്റെ പ്രണയം, അത് നിന്നോട് തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിച്ചു, പക്ഷേ അത് നിന്നെ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ എത്തിച്ചു. എന്റെ രാധികയെ, ഇനി ഒരിക്കൽ പോലും ഞാൻ നിന്നെ ശല്യം ചെയ്യില്ല. എന്റെ സ്നേഹം എന്നും നിന്നോടൊപ്പം ഉണ്ടാവും, നീ അറിയാതെ. ഒരിക്കലും പ്രണയമാണ് നിന്നോട് ഞാൻ എന്നൊരിക്കലും അറിയിക്കുകയില്ല. എവിടെയാണേലും നീ സന്തോഷത്തോടെ ജീവിച്ചാൽ മാത്രം മതി എനിക്ക്. അത്രമാത്രം. ഒരു ദീർഘ നിശ്വാസത്തിന് ശേഷം അർജുൻ കണ്ണുനീർ തുടച്ചു. ശേഷം സമയറയെ വിളിച്ചു. രാധികയ്ക്ക് പരിക്കു പറ്റി. ഞാൻ ഹോസ്പിറ്റലിലുണ്ട്. താനും നീലും ഇവിടെ വരെ ഒന്ന് വരണം. അർജുൻ കുറച്ച് സമയങ്ങൾക്ക് ശേഷം സമയറയും നീലും അവിടെ എത്തുന്നു. അർജുൻ വീട്ടിലേക്ക് യാത്രയാവുന്നു. ഇന്ന് ഇനി ഇങ്ങോട്ടില്ലേ? സമയറ അർജുനോട് ചോദിച്ചു. ഇല്ല, നാളെ വരാം. അർജുൻ അവളെ ഓർത്തുകൊണ്ട് യാത്ര തിരിക്കുകയാണ്. അവന് വിഷമം നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥ. ദിവസങ്ങൾ കടന്നു പോകുന്നു. രാധിക അബോധാവസ്ഥയിലാണ്. ഒരു ദിവസം രാവിലെ അർജുൻ ഐസിയുവിനകത്ത് കയറി. അബോധാവസ്ഥയിലുള്ള രാധികയും താനും മാത്രം അവിടെ. അവൻ ഭതിയെ അവളുടെ ബെഡിനരികിലിരുന്നു. അവന്റെ കണ്ണുകളെ നിയന്ത്രിക്കാൻ അവനാവുന്നില്ല. രാധികയെ, നീ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. ഇനി ഒരിക്കലും ഞാൻ നിന്നെ പ്രണയിക്കുന്നുവെന്ന് പറയുകയില്ല. ഒരിക്കൽ പോലും നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. രാധികയെ, അവൻ അവളുടെ കൈവിരലുകളിൽ തലോടിക്കൊണ്ട് ചുംബിക്കാൻ ഒരുങ്ങുന്നു. കണ്ണുനീർ തുള്ളികൾ അവളുടെ കൈയിൽ ഇറ്റു വീഴുന്നു. ഒരു നിമിഷം രാധികയുടെ ശരീരം ചലിക്കുന്നു. അർജുൻ ആകാംക്ഷയോടെ രാധികയെ നോക്കുന്നു. അപ്പോഴും അവൻ തേങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. പതിയെ പതിയെ അവളുടെ കണ്ണുകൾ തുറക്കുന്നു. രാധിക, നീ തിരിച്ചു വന്നു. എനിക്കറിയാം നീ ബോധാവസ്ഥയിലെത്തുമെന്ന്. അവൾ പാതി തുറന്ന മിഴികളിലൂടെ അർജുനെ നോക്കി. സാർ കരയുകയാണോ? അല്ല, സന്തോഷം കൊണ്ട. രാധിക ചെറുപുഞ്ചിരി അവന് നൽകി. രാധികയ്ക്ക് വെള്ളം വല്ലതും വേണോ? ഇപ്പോൾ ഒന്നും വേണ്ട. ഞാൻ എന്നാൽ ഈ വിവരം സമീറയെ വിളിച്ചറിയിക്കട്ടെ. അർജുൻ അവളെ വിളിച്ചു. കുറച്ചു നേരത്തിന് ശേഷം സമീറ അവിടെ എത്തി. രാധികയ്ക്ക് ഇത്തിരി പൊടിയേരി കഞ്ഞി കൊടുക്കാൻ സമീറ ശ്രമിക്കുന്നു. എനിക്കിപ്പോൾ ഒന്നും വേണ്ട സമീറെ. രാധിക അത് നിരസിക്കുന്നു. അർജുൻ അവളെ നോക്കി. ഇത്തിരി കഞ്ഞി കുടിക്കാമായിരുന്നു. രാധിക അവനെ എതിർത്തില്ല. അവൾ പതിയെ ഇത്തിരി ഈശ കഞ്ഞി കുടിക്കാനായി ശ്രമിക്കുന്നു. അർജുന് വല്ലാത്ത സന്തോഷമായി. ഈ ഒരവസ്ഥയിൽ പോലും അവൾ തന്നെ നിരസിക്കുന്നില്ല. അവൾ തന്നെ അനുസരിക്കുന്നു. പിറ്റേ ദിവസം അർജുൻ ഹോസ്പിറ്റലിലെത്തി. രാധിക അവനെ ശ്രദ്ധിക്കുകയാണ്. പതിഞ്ഞ സ്വരത്തിൽ അവൾ ചോദിച്ചു. എന്തുപറ്റി സാർ? അർജുൻ ചിരിച്ചുകൊണ്ട് അവളുടെ അരികിൽ ചെന്നിരുന്നു. രാധികയെ, തന്റെ വിവാഹം അടുത്തു വരികയാണ് അല്ലേ? അതെനിക്കറിയില്ല. വീട്ടുകാർ തീരുമാനിക്കുന്നത് എപ്പോഴോ അപ്പോഴായിരിക്കും വിവാഹം. ആ ചടങ്ങിൽ ഞാൻ പങ്കെടുക്കില്ല. അതെന്താ സാർ അങ്ങനെ? തന്റെ ഇഷ്ടപ്രകാരമല്ല ഈ വിവാഹം നടക്കുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ആ ചടങ്ങിന് വരികയില്ല. ഞാൻ ഇന്നൊരു സമ്മാനം തനിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കൈകൾ നീട്ടു. തനിക്കിത് ആദ്യമായി നൽകുന്ന വിവാഹ സമ്മാനമാണ്. അതെ, തന്റെ ആദ്യ വിവാഹ സമ്മാനം എന്റെ കയ്യിൽ നിന്നുമാവട്ടെ. അപ്പോൾ എന്നും തനിക്ക് എന്നെ ഓർക്കാം. അവൾ അർജുനെ നേരെ കൈകൾ നീട്ടി. അവൻ പതിയെ അവളുടെ കൈവിരലുകളിൽ പിടിച്ചുകൊണ്ട് മനോഹരമായൊരു വള അണിയിക്കുന്നു. ഇത് ഞാൻ ഒത്തിരി ഇഷ്ടത്തോടെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൾക്ക് വേണ്ടി വാങ്ങിയതാണ്. അത് ഞാൻ തനിക്ക് ഇരിക്കട്ടെ. രാധിക വളയിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇത് മനോഹരമായിരിക്കുന്നു. സാറിന് നല്ല സെലക്ഷനുണ്ട്. ഇതിനേക്കാൾ നല്ലത് വേണം സമയറേക്ക് തെരഞ്ഞെടുക്കുവാൻ. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി മൌനമായി പറഞ്ഞു. നിന്നേക്കാൾ വലുതായി ഒന്നും തന്നെ എന്റെ ജീവിതത്തിലില്ല. എന്നിട്ടും നീ എന്റെ സ്വന്തമല്ല. അർജുൻ മനസ്സിൽ പിറുപിറുത്തു. സമയറ വന്നു. അർജുൻ അവിടെ നിന്നും പുറത്തുപോയി. ദിവസങ്ങൾ കഴിഞ്ഞുപോയി. രാധിക പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചു വന്നു. അവൾ വീണ്ടും ഓഫീസിലേക്ക് ചെല്ലുകയാണ്. ആളൊഴിഞ്ഞ പല ക്യാബിനുകളും കണ്ട് അവൾ, ഇവിടെ ആരുമില്ല, ഇതെന്താ ഇങ്ങനെ? ഇന്ന് രാവിലെ നേരത്തെ തന്നെ സമയറ വീട്ടിൽ നിന്നും ഇറങ്ങിയതാണല്ലോ. ചിന്തിച്ചു നിൽക്കെ എവിടെ നിന്നോ ഒരു പാട്ട് കേട്ടു. അവൾ അവിടേക്ക് ചെല്ലുന്നു. അവൾക്ക് അതിശയം തോന്നി. സ്റ്റാഫുകളെല്ലാം കൂടി ഡാൻസ് പ്രാക്ടീസ് നടത്തുകയാണ്. കൂടെ ചെറിയൊരു ഗൌരവത്തോടെ അർജുനും. രാധിക അങ്ങോട്ട് ചെന്നു. ഇതെന്താ പരിപാടി മക്കളെ? എന്നെ കൂട്ടാത്തൊരു റിഹേഴ്സൽ?
സമയറ ചിരിച്ചുകൊണ്ട് രാധികയുടെ തോളിൽ തെറ്റി, എടാ ഞങ്ങളുടെ വിവാഹം അങ്ങടുത്ത് വരികയല്ലേ, തലേ ദിവസത്തേക്കുള്ള പാർട്ടിയുടെ തയ്യാറെടുപ്പാണിത്. ഇനി താനും ഞാനും കൂടി ഒരു കപ്പിൾ ഡാൻസ് ആവാം. നീ രാധികയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചിരിച്ചു. രാധിക ചിരിച്ചുകൊണ്ട് അർജുനെ നോക്കി. അവൾ അവനെയും നോക്കിച്ചിരിക്കുന്നു. അവളും അവരോടൊപ്പം കൂടി ഡാൻസ് കളിക്കാൻ തുടങ്ങി. കുറച്ചുനേരം കഴിഞ്ഞ് രാധികയുടെ പാദസരം അഴിഞ്ഞു വീഴുന്നു. അർജുന അതെടുത്തു. രാധികയെ കാലിനിട്ടു. ഞാനിത് അണിഞ്ഞു തരാം. അത് വേണ്ട സർ, ഞാൻ ഇട്ടോളാം. തന്നോട് കാൽ കാണിക്കാനല്ലേ പറഞ്ഞത്. അർജുന അവളുടെ അടുത്തേക്ക് പതിയെ ചെന്ന് അവളുടെ കാലിൽ പാദസരം അണിയിക്കുന്നു. തന്റെ അടുത്തിരിക്കാൻ പറ്റുന്ന ഒരു അവസരവും എനിക്ക് നഷ്ടപ്പെടുത്താൻ കഴിയുകയില്ല. അർജുൻ മനസ്സിൽ മന്ത്രിച്ചു. അവളെ നോക്കി മൗനമായി നിന്നു. ശേഷം അവൻ അവിടെ നിന്നും പതിയെ നടന്നു നീങ്ങുന്നു. കുറച്ചു സമയം രാധിക അവിടെ തന്നെ നിൽക്കുകയാണ്. സാർ അങ്ങ് വല്ലാതെ മാറിപ്പോയി. വല്ലാത്ത സന്തോഷം തോന്നുന്നു എനിക്ക്. ഞാനും ആഗ്രഹിച്ചത് ഇത് തന്നെയാണ്. ഇനി സാറും സമയറേയും സന്തോഷത്തോടുകൂടി ജീവിക്കുന്നത് കൂടി എനിക്ക് കാണണമെന്ന ആഗ്രഹമുണ്ട്. പിന്നെയുള്ളത് എന്റെ പ്രണയം. അത് എന്നിൽ തന്നെ തുടങ്ങി എന്നിൽ തന്നെ അവസാനിക്കട്ടെ. ആരും അറിയാതെ. രാധിക മനസ്സിൽ പിറുപിറുത്തുകൊണ്ട് അവൾ കുറച്ചുനേരം മൗനമായി സ്വപ്ന ലോകത്തെന്നോളം നിന്നു. അതുവഴി തിരിച്ചു വന്ന അർജുൻ അവളെ തൊട്ടു വിളിച്ചു. രാധിക എന്താണ് ഈ ആലോചിക്കുന്നത്? സാർ അമ്മയെയും അച്ഛനെയും മുത്തശ്ശനെയും ഒരുപാട് മിസ് ചെയ്യുന്നു. അപകട വിവരം അവരെ അറിയിച്ചിരുന്നില്ല. നാളെ വീട്ടിലൊന്ന് പോകണമെന്ന് കരുതുകയാണ്. അത് നല്ലതാണ്. ഞാനും വരുന്നുണ്ട് തന്റെ കൂടെ. അത് വേണ്ട സാർ, ഞാൻ തനിച്ചു പോയിക്കോളാം. എല്ലടോ, നമ്മളിപ്പോൾ നല്ല ഫ്രണ്ട്സ് അല്ലേ. തന്റെ മുത്തശ്ശനെ എനിക്കും ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട്. അത് ശരിയാണ്. എങ്കിൽ സാറും വന്നോളൂ എന്റെ കൂടെ. പിറ്റേ ദിവസം രാധിക വീട്ടിലേക്കുള്ള തയ്യാറെടുപ്പിലാണ്. കാറുമായി അർജുൻ വരുന്നു. ഫ്രണ്ട് ഡോർ തുറന്നുകൊണ്ട് ഇവിടെ ഇരിക്കാൻ പറയുന്നു. അത് വേണോ? നമ്മളിപ്പോൾ ഫ്രണ്ട്സ് അല്ലേ. പിന്നെ എന്താ? അത് ശരിയാണ്. രാധിക മൗനമായി കാറിൽ കയറിയിരുന്നു. മൗനമായി കുറച്ചുനേരം യാത്ര തുടർന്നു. റോഡിന് ഒരരികിൽ കാർ നിർത്തിയ ശേഷം അർജുൻ പുറത്തേക്ക് ഇറങ്ങി. അവന്റെ തൊട്ടുപിന്നിൽ രാധികയും. വല്ലാത്തൊരു മുഖാവസ്ഥ. രാധിക തുടർന്നു. സാർ എനിക്ക് പരിക്ക് മാറി തിരിച്ചു വന്നപ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി. സാറെ കണ്ടപ്പോൾ സാർ ഒത്തിരി അങ്ങ് മാറിപ്പോയി. സാറും സമയറേയും സന്തോഷത്തോടുകൂടി ജീവിക്കണം. അതുകൂടി കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ശരിയാണ് താൻ പറഞ്ഞത്. ഞാൻ ഒത്തിരി അങ്ങ് മാറിപ്പോയി. അതിന് കാരണം താനാണ്. ഞാനോ? അതെങ്ങനെ? അതെ, താൻ എനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായി. താൻ എന്നെ മാറ്റിയെടുത്തു. സാർ എനിക്കൊരു വാക്ക് തരണം. രാധിക പറഞ്ഞോളൂ. എന്താണത്? സാർ സമയറയെ ചതിക്കില്ലെന്ന് എനിക്ക് ഉറപ്പ് തരണം. അർജുൻ മൗനമായി നിന്നു. ശേഷം ചെറു പുഞ്ചിരി നൽകി. നമ്മൾക്ക് തന്റെ വീട്ടിലോട്ട് യാത്ര തിരിക്കാം. സാർ ഞാൻ അന്ന് മരിച്ചിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾക്ക് ഈ യാത്ര ചെയ്യാൻ പറ്റുമോ? രാധിക അർജുനോട് ചോദിച്ചു. അർജുൻ വേഗത്തിൽ തന്നെ അവളുടെ വായ പൊത്തിപ്പിടിച്ചു. ഇനി ഒരിക്കൽ പോലും താൻ ഇങ്ങനെ പറയരുത്. നീ ഇല്ലാതെ. അവൻ മൗനമായി നിന്നു. അർജുൻ മൗനമായി നിന്ന ശേഷം വാഹനത്തിൽ കയറി. സാർ എന്നോട് എന്താവും പറയാൻ ഉദ്ദേശിച്ചത് എനിക്കറിയില്ല. ഞാൻ വല്ലാതെ സാറിനോട് അടുക്കുകയാണ്. അത് ശരിയല്ല. അവൾ പിൻസീറ്റിൽ ഇരുന്നു. എന്തുപറ്റി രാധികയെ? അല്ല, വീടടുത്തെത്താറായ അതുകൊണ്ട. എങ്കിൽ അങ്ങനെയാവട്ടെ. അവർ വീണ്ടും യാത്ര ആരംഭിച്ചു. ഗ്ലാസിലൂടെ അർജുൻ അവളെ നോക്കുകയാണ്. അവൾ അർജുനെയും അവരുടെ വീട്ടിലെത്തി. മുത്തശ്ശനും അർജുനും നല്ല കൂട്ടായി. അവിടെ നിന്നും ഭക്ഷണം കഴിച്ചു. രാധിക തന്റെ റൂമിൽ അർജുനെ കൊണ്ടുപോയി തന്റെ കുഞ്ഞിലെ ഫോട്ടോസ് കാണിച്ചു കൊടുത്തു. അവൾ നിഷ്കളങ്കിയായൊരു പെൺകുട്ടിയാണ്. അവൻ അവളെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുവാൻ തുടങ്ങി. തന്റെ സന്തോഷങ്ങളിൽ പങ്കുചേരുമ്പോൾ എനിക്ക് മതിവരാത്ത ആനന്ദം ലഭിക്കുന്നു. ഈ നിമിഷം അത് തീരാതിരുന്നുവെങ്കിൽ എന്ന് അവൻ ആഗ്രഹിച്ചു. വൈകുന്നേരം അവർ തിരിച്ചു യാത്ര തുടർന്നു. മൗനമായിരുന്നു. സമയറയുടെ വീടിന് മുമ്പിൽ കാറെത്തി. ഡോർ തുറന്ന് രാധിക പുറത്തിറങ്ങി. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുകയാണ്. അവൾ അവനെ നോക്കുന്നില്ല. അവൾ പതിയെ ഓരോന്നും ആലോചിച്ച് സമയറയുടെ വീടിനകത്തേക്ക് കയറി. അർജുൻ യാത്ര തിരിച്ചു. അവനും വല്ലാത്തൊരു വിഷമം. അടുത്ത ദിവസം ഓഫീസിലിരിക്കുമ്പോൾ അർജുനിന് ഒരു കോൾ വരുന്നു. അവൻ തിരക്കിട്ട് പുറത്തോട്ട് പോയി. രാധിക അവനെ ശ്രദ്ധിച്ചു. വല്ലാത്തൊരു ടെൻഷൻ ഉണ്ട് സാറിന്. എന്തായിരിക്കും? ഉച്ചസമയം കഴിഞ്ഞാണ് പിന്നെ അവൻ തിരികെ വരുന്നത്. പിന്നീട് അവൻ ആരോടും ഒന്നും ഇടുന്നില്ല. വല്ലാത്ത ദേഷ്യം പോലെ. എന്ത് പറ്റിക്കാണും എന്ന് അറിയില്ല, രാധിക ചിന്തിച്ചു. അന്ന് വൈകുന്നേരം സമയറയുടെ അച്ഛൻ അർജുനനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. വിവാഹ തീയതി അങ്ങ് അടുത്തു. വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുവാൻ അർജുന്റെ ചേച്ചി വരില്ലേ? വരും, അന്ന് വരും അച്ഛ. അർജുൻ മറുപടി നൽകി. സമയറാക്കി വല്ലാത്ത ആകാംക്ഷയാണ്. ഇനി അധിക ദിവസങ്ങളില്ല തന്റെയും അർജുന്റെയും വിവാഹത്തിന്. രാധിക അർജുനെ ശ്രദ്ധിച്ചു. അപ്പോഴും വല്ലാത്തൊരു ദേഷ്യം പോലെ. അവൻ അവരോട് യാത്ര പറഞ്ഞു തിരിച്ചുപോയി. പിറ്റേ ദിവസം രാധിക അർജുനെ കാണുന്നു. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്, സാർ ഒന്ന് പുറത്തു വരണം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഓഫീസിന് വെളിയിൽ ചെന്നു. അവളുടെ പിന്നാലെ അർജുനും. എന്താ രാധിക, പറയൂ. സാറിന് എന്ത് പറ്റി? ഇന്നലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുകയാണ്. അവൻ മറുപടി നൽകിയില്ല. എന്താ സാറിന് വല്ല പ്രശ്നമുണ്ടോ?
അവൻ ഒന്നും തന്നെ പറയാതെ നിന്നു. ഇന്നലെ മുതൽ സാറിന് വല്ലാത്തൊരു മാറ്റമുണ്ട്. തനിക്ക് തോന്നിയതായിരിക്കും. എനിക്ക് കുറച്ച് വർക്കുണ്ട്, ഞാൻ പോകുന്നു. തിരിഞ്ഞു നടക്കുവാൻ ശ്രമിച്ച അർജുന്റെ കയ്യിൽ രാധിക പിടിച്ചു. സാർ സമയറിയെ ചതിക്കരുത്. അവൻ അവളുടെ കൈകൾ തന്റെ കയ്യിൽ നിന്നും വിടിയിച്ചു. ഒന്നും മിണ്ടിയില്ല. ഈ സമയത്ത് അത് കണ്ടുകൊണ്ട് രാധികയുടെ അമ്മയും സരലും വരുന്നു. സരൽ ഉറക്കെ വിളിച്ചു, രാധികയെ. അവൾ നെട്ടിപ്പോയി. ശേഷം തുടർന്നു അമ്മയോട്, അമ്മേ എന്താ പറയാതെ വന്നത്? അർജുൻ അകത്തോട്ട് പോയി. സരൽ പറഞ്ഞു, വന്നതുകൊണ്ട് ഇതെല്ലാം കാണാൻ കഴിഞ്ഞു. അമ്മ ഒന്നും തന്നെ മിണ്ടിയില്ല. അവർ രാധികയും കൂട്ടി സമയറയുടെ വീട്ടിൽ ചെന്നു. അവളുടെ ഡ്രസ് എല്ലാം എടുത്ത് സരലിന്റെ നഗരത്തിലുള്ള ഒരു ബന്ധുവിന്റെ വീട്ടിൽ ചെന്നു. എന്താ അമ്മ ഒന്നും മിണ്ടാത്തത്? നീ അർജുനുമായി നാട്ടിൽ വന്നത് അവനോടുള്ള പ്രണയം കൊണ്ടാണോ? നീ സമയറയെ ചതിക്കുകയാണോ? അമ്മ അവളോട് ചോദിച്ചു. അമ്മേ അങ്ങനെയൊന്നുമില്ല. സരൽ രാധികയുടെ കയ്യിൽ പിടിച്ചു. നിനക്ക് അവനോട് പ്രണയമുണ്ട്, ഇല്ലെങ്കിൽ നാളെ നീ ഇവിടെ അടുത്തുള്ള അമ്പലത്തിൽ വെച്ച് എന്റെ താലി സ്വീകരിക്കണം. ഒരു നിമിഷം എന്തു പറയണമെന്നറിയാതെ രാധിക നിന്നു. സരൽ പെട്ടെന്ന്, ഞാൻ പറഞ്ഞില്ലേ അമ്മേ, അവൾക്ക് അവനോട് പ്രണയമാണ്. അതാണ് അവൾ ഈ വിവാഹത്തിന് സമ്മതിക്കാത്തത്. സരൽ ഉറക്കെ പറയുന്നു. രാധിക ഒന്നും തന്നെ മിണ്ടിയില്ല. കുറച്ചു നേരത്തിന് ശേഷം ഇടറിയ സ്വരത്തിൽ, എനിക്ക് സമ്മതമാണ് വിവാഹത്തിന്. അടുത്ത ദിവസം ഓഫീസിൽ ചെന്ന സമീറ നിലിനോടും അർജുനോടും രാധിക വീട്ടിൽ നിന്നും പോയി എന്ന വിവരം അറിയിക്കുന്നു. അർജുൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാവുന്നു. അവൻ മൗനമായിരുന്നു. മുഹൂർത്തത്തിനുള്ള സമയമായി. സരൽ രാധികയോട് യാത്രയാകുവാൻ പറയുന്നു. കരഞ്ഞുകൊണ്ട് കലങ്ങിയ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ അവനൊപ്പം അമ്പലത്തിലേക്ക് പോവാൻ ഒരുങ്ങുന്നു. അമ്മ വരുന്നില്ല? രാധിക ഇടറിയ സ്വരത്തിൽ ചോദിച്ചു. ഇല്ല. അവൾ അവന്റെ കൂടെ യാത്രയായി. അമ്പലത്തിലെത്തി പൂജാകർമ്മങ്ങൾ തുടങ്ങി. സരൽ സന്തോഷത്തിൽ തന്നെയാണ്. രാധിക തേങ്ങിക്കരഞ്ഞു. സാറിനു വേണ്ടി ഞാൻ വിവാഹം കഴിക്കുകയാണ്. ഇനി ഒരിക്കലും സാറിനൊരു ശല്യമായി ഞാൻ വരില്ല, അവൾ മനസ്സിൽ ഓർത്തു.